ഞാൻ ഇപ്പൊ എന്താ പറയാ, എന്റെ ലൈഫിൽ ഞാൻ എന്റെ സ്കൂളിലായിട്ട് എന്റെ യു ജിയിലായിട്ട് പി ജിയിലായിട്ട് എന്റെ വർക്ക് ലൈഫിലൊക്കെ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ എനിക്കറിയാം, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇത്രയും വൈബ് മാച്ച് ആയിട്ടുള്ള ഇത്രയും വൈബ്രന്റ് ഇത്രയും ചാമിങ് ആയിട്ടുള്ള പെൺകുട്ടി, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടത് ആർച്ചയിലാണ്. ആക്ച്വലി ഞാൻ വെരി ലക്കി, അങ്ങനെ ഒരു കുട്ടിയെ എനിക്ക് ആക്ച്വലി എന്റെ വൈഫായിട്ട് വരുന്നത്. വിഷ്ണുനെ എനിക്ക് 10 മാസമായിട്ട് അറിയാം, മീൻസ് ലൈക്ക് 10 മന്ത്സ് ആണെങ്കിൽ പോലും ഒത്തിരി വർഷത്തെ പരിചയമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണുനെ നേരത്തെ കാണേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, എന്തായാലും കുഴപ്പമില്ല, ഇനി നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അവൾക്ക് ആഗ്രഹിച്ചതുപോലുള്ള ഒരു പയ്യനെയാണ് കിട്ടിയത്, അതുപോലെ തന്നെ അവൾ ആഗ്രഹിച്ചൊരു കല്യാണവും ജോലിയും എല്ലാം അവൾക്ക് കിട്ടിയ അവളെ ആ പോലെ തന്നെയാണ് അവൾക്ക് ദൈവം ഒരു അനുഗ്രഹമായിട്ട് കൊണ്ടു കൊടുത്തത് ഈ പയ്യനെ. അതിലൊരു സന്തോഷവതിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, രണ്ടുപേരും എൻ്റെ രണ്ടുപേർക്കും എൻ്റെ നല്ല അനുഗ്രഹം ഉണ്ടാവും. ആർച്ചയ്ക്കായിട്ട് ആർച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു രണ്ടുപേരി പാട്ട് പാടാനായിട്ട് തോന്നുന്നുണ്ട്. ആത്മാവിൽ നെഞ്ചിലാലും നെഞ്ചിറാതിൻ നാളം പോൽ നിന്നാലും. അവൾ അച്ഛൻ മരിച്ചു പോയെങ്കിലും ആ ഒരു കുറവും നമ്മളെ വീട്ടിൽ വരുത്തിയിട്ടില്ല. പഠിക്കുന്ന കാര്യത്തിലായിരുന്നാലും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും പാട്ടിലായിരുന്നാലും ഡാൻസിലായിരുന്നാലും പാട്ട് അവൾക്ക് നല്ലതുപോലെ അറിയത്തില്ലെങ്കിൽ പോലും അവള് കയറി പാടാനും എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാ, എല്ലാ കാര്യത്തിലും എനിക്ക് ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പം ഇപ്പം എനിക്ക് സ്കൂൾ വർക്കാണെങ്കിലും എല്ലാത്തിലും എനിക്ക് ഹെൽപ്പ് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേച്ചി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ചേച്ചി പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല എല്ലാത്തിലും ഒരു സൂപ്പർ റോൾ മോഡലാണ്. ചേട്ടനും ചേച്ചിക്കും ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി മാരീഡ് ലൈഫ്. സുഖദുഃഖങ്ങൾ പങ്കുവെക്കാനും തൻ്റെ ജീവിതമുടനീളം തനിക്കൊപ്പം കൂടെ നിൽക്കാനുമായി ഒരു ബെസ്റ്റ് കമ്പാനിയനെ എൻ്റെ അണ്ണൻ കണ്ടെത്തി എന്നുള്ളതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷം തരുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിൻ്റെ കടിഞ്ഞാലിട്ടുകൊണ്ട് എനിക്കൊരു ചേച്ചിയും കൂടെ വന്നെത്തി എന്ന് പറയുന്നത് എനിക്ക് അത്യന്തം സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് എൻ്റെ വെഡിങ് ഡേ ആണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും എക്സൈറ്റഡ് മാത്രമല്ല, അത്യാവശ്യം ടെൻസ്ഡും ആണ്. കാരണം ഇതുവരെയുള്ള ലൈഫ് ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട്. കാരണം ഇതുവരേക്കും ഞാൻ സിംഗിളായിരുന്നു, എൻ്റെ ഡിസിഷൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ലൈക്ക് ചിന്തിച്ചെടുക്കാവുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ കൂടെ ഒരു കമ്പാനിയൻ, ഒരു ലൈഫ് പാർട്ട്ണർ, ലൈഫ് ടൈം പാർട്ട്ണർ വരികയാണ്. ആൻഡ് ആക്ച്വലി ഐ എം വെരി ഹാപ്പി, ബിക്കോസ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കണക്ക് തന്നെ ഒരു കുട്ടിയാണ് എനിക്ക് ഭാര്യയായിട്ട് വരാൻ പോകുന്നത്.
ആർച്ച, ആർച്ചയെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകൾ വരുന്നില്ല. ഷീ ഈസ് എ ചാർമിംഗ് വുമൺ ആൻഡ് ഐ എം വെരി വെരി ലക്കി ടു ഹാവ് ഹർ ഇൻ മൈ ലൈഫ് ആസ് മൈ വൈഫ്. ലവ് യു ആർച്ച. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എനിക്കെന്താണ് ഏതൊരു രക്ഷകർത്താക്കളും ഞാൻ ആഗ്രഹിക്കുന്നൊരു മുഹൂർത്തങ്ങളാണ് ഇന്ന് കടന്നുപോയത്. ശരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഒരു അതിഥിയും കൂടെ വന്നിരിക്കുകയാണ്. ശരിക്കും എന്താണ് മരുമകളല്ല, ഒരു മകളായി തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു ചടങ്ങാണ് ഇന്ന് വളരെ സന്തോഷപൂർവ്വം ഇവിടെ അരങ്ങേറിയത്. അവരുടെ ഇഷ്ടം നമ്മൾ അറിഞ്ഞ് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്നൊരു സംതൃപ്തിയാണ് നമുക്കിപ്പം യഥാർത്ഥത്തിൽ നമുക്കൊരു നല്ല ഫീലിംഗ് ആയിട്ട് പറയാൻ കഴിയും. ആർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോളായതുകൊണ്ട് പറയില്ല, പുകഴ്ത്തുകയല്ല. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് അവൾ. പിന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. അത് വളർന്നപ്പോഴാണ്, ചെറുതിലേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നാലും ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. എല്ലാം ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ അവൾ തന്നെയാണ് എല്ലാം മുൻകൈയെടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇന്നത്തെ ആ ചടങ്ങ് വളരെ മനോഹരമായിട്ടും ദൈവാനുഗ്രഹത്താൽ എന്താണ് നന്നായിട്ടും തന്നെ നടന്നു. അതിന് ദൈവത്തിനോട് തന്നെ ആദ്യമേ നന്ദി പറയുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും എല്ലാം നന്നായിട്ട് നടക്കട്ടെ, അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത് ഇവരുടെ ഈ സംഗമം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ്. സോ വിശാൽ സെലിബ്രേറ്റ് ദ യൂണിയൻ ഓഫ് ദ ടു ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആർച്ച ആൻഡ് വിഷ്ണു. പ്ലീസ് ഗിവ് ദം എ റൗണ്ട് ഓഫ് അപ്ലോസ്. From the childhood till we are grown up, we came from same roots and still we are, I mean, we are all together in the same boat. So ഇവരുടെ ഭാവി ജീവിതത്തിൽ എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും എന്താ പറയുന്നത്, എനിക്ക് ശരിക്കും സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തൊരു ദിവസമാണ്. കാരണം ഞങ്ങള് മോനെ ഞങ്ങൾ വളർത്തി ഇവിടം വരെ ആയി, ഇപ്പൊ 29 വയസ്സായി. ഇന്ന് അവനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. ശരിക്കും അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു.